ധർമ്മടം മേലൂരിൽ ബി ജെ പി സി പി എം സംഘർഷം. രണ്ട് പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഒരു ബി ജെ പി പ്രവർത്തകനും ഒരു സി പി എം പ്രവർത്തകനുമാണ് വെട്ടേറ്റത്. ബി ജെ പി പ്രവർത്തകൻ കോഴിക്കോട്ടെ ആശുപത്രിയിലും സി പി എം പ്രവർത്തകൻ തലശ്ശേരി സഹകരണ ആശുപത്രിയിലും ചികിത്സയിലാണ്. ധർമ്മടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മേലൂരിൽ തിങ്കളാഴ്ച രാത്രിയോടെയാണ് സംഭവം. സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിലുടലെടുത്ത സംഘർഷത്തിൽ രണ്ടുപേർക്കാണ് വെട്ടേറ്റത്. സാരമായി പരിക്കേറ്റ ബി ജെ പി പ്രവർത്തകൻ മേലൂരിലെ പി ധനരാജനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും, കൈക്ക് പരിക്കേറ്റ സി പി എം പ്രവർത്തകൻ മേലൂരിലെ സി മനീഷിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ധനരാജ് മേലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ പോയി ബൈക്കിൽ വരുമ്പോൾ സി പി എം പ്രവർത്തകരും സഹോദരന്മാരുമായ ചേനാമ്പേത്ത് മനീഷും മഹേഷും മറ്റും ചേർന്ന് തടഞ്ഞിട്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് ബി ജെ പി നേതൃത്വം ആരോപിക്കുന്നത്. മേലൂരിൽ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ആഭ്യന്തര പ്രശ്നം അനുഭവിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിലുള്ള സ്ത്രീപീഡനവും അതുപോലെ തന്നെ അഴിമതിയും പ്രവർത്തകന്മാർ ചർച്ച ചെയ്യുമ്പോൾ ആർ എസ് എസുകാരനെ വെട്ടി പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുക്കാമെന്ന ധാരണയിലാണ്. ഈ ഭാഗത്ത് എത്രയോ കേസിലെ ക്രിമിനലുകളാണ് മഹേഷും മനീഷും. ഈ മനീഷ് എന്ന് പറയുന്നത് ശരിക്കും ഗുണ്ടാലിസ്റ്റ്പ്പെടുത്തേണ്ടവനാണ്. ഇവനെ രാഷ്ട്രീയക്കാരനെന്ന് പറയാൻ പറ്റില്ല. ഇവൻ ഈ പ്രദേശത്ത് സ്വൈര്യവിഹാരം നടത്തുന്നവനാണ്. അവൻ ഒരു കാരണവുമില്ലാതെയാണ് ഇദ്ദേഹം ഈ ധനരാജ് ജ്യേഷ്ഠനെ വീട്ടിൽ കൊണ്ടുപോയി മടങ്ങി വരുമ്പോൾ ഈ പ്രദേശത്ത് വെച്ച് തടഞ്ഞു വെച്ച് വെട്ടിയത്. വെട്ടിപ്പരിക്കേൽപ്പിച്ച് ശരിക്കും കൊലപാതകം ചെയ്യാൻ കൊല ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ ക്രിമിനലുകൾ ചെയ്തിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാൽ ധനരാജ് മനീഷിന്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് സി പി എം ആരോപിക്കുന്നത്. സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിവരമായ ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. ബി ജെ പിക്കാരും മാസിക്കാരും ഇപ്പം വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം തച്ച് തകർക്കുക ഇന്നലെ സംഭവത്തോടെ ഉണ്ടായിട്ടുള്ളത്. പൊടുന്നതിനെ യാതൊരു പ്രശ്നമില്ലാതെ സമാധാനപരമായിട്ട് ചെയ്യുന്ന ഈ പ്രദേശം ഒരു വമ്പിച്ചൊരു ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു കുഴപ്പത്തിൻ്റെ ഒരു പ്രദേശമാക്കി മാറ്റി എന്നുള്ളതാണ് ബി ജെ പിൻ്റെ പ്രവർത്തനം ഇവിടെ നടന്നിട്ടുള്ളത്. അതാണ് ഇപ്പം പറയാനുള്ളത്. ഏകപക്ഷീയമായിട്ടുള്ള ഒരു പിന്നെ സംഘർഷം ഇല്ലാതെ വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗുരുതരം. അക്രമം വ്യാപിക്കാതിരിക്കാൻ കനത്ത പോലീസ് സന്നാഹത്തെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.